ഹായ്, ഹലോ, നമസ്കാരം മക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം ഫുൾ ആയിട്ടുള്ള റെസിപ്പി അല്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള നിലയിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് പേഴ്സണലായിട്ട് വന്ന് കാണിച്ചു തരാൻ പറ്റുമോ, എന്തൊക്കെയാണ് അതിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോൺസിന്റെ സലാഡാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പാർട്ടിക്കൊക്കെ പറ്റുന്ന പോലുള്ള ഒരു കോൾഡ് സാലഡാണ് ഞാൻ അതിന് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്രസന്റേഷൻ എന്നുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട്, അതായത് എടുക്കുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അതായത് ഇങ്ങനെയും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ. അതായത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെ വലിയ ആൾക്കാർ ും ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സാധാരണ പോലുള്ള ഒരു സലാഡ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതില് ഒരുപാട് പേർക്ക് അതിനൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് എന്താണ് പറയുക, ഇപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോലുള്ള രീതിയിലുള്ള വിനി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നമ്മൾ കുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല രീതിയിലും നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം അല്ലേ. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ പോലുള്ള കൂട്ടാനും ചോറും ഉണ്ടാക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങൾക്ക് കൂട്ടാനും ചോറും സാധാരണ പോലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ആ സാധാരണ പോലുള്ള കൂട്ടാനും ചോറും പഠിക്കാനാണോ ആൾക്കാർ വരുന്നത്? അല്ല, പഠിക്കാൻ വരുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുക്കിങ്ങിന് എങ്ങനെ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയല്ലേ ഷെഫുമാരുടെ അടുത്ത് പഠിക്കാൻ വരിക. അപ്പൊ നമ്മൾ വെറുതെ മുളകൂശിയും നമ്മുടെ സാമ്പാറും അവിയലും നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇൻ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതും പറയാറുണ്ട്, അതായത് നിങ്ങൾ ഒരു അവിയലും ഒരു സാമ്പാറും അല്ലെങ്കിൽ ഒരു മോരോ വെച്ച് കൂട്ടാനാണെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കോമ്പറ്റീഷന് നിങ്ങൾ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നിങ്ങൾ റൺ ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് സൂപ്പർബ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഉണ്ടാക്കുന്ന സാധനം വളരെ സിമ്പിൾ ആണെങ്കിലും പ്രസന്റേഷൻ ആൻഡ് പ്ലേറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വി ഈറ്റ് ത്രൂ ഐസ് ആണ് പറയുക, അതായത് ആദ്യം നമ്മൾ കാണുന്നതാണ്, ആ ഇംപ്രഷനാണ് നമുക്ക് ഇതാവുക. അതിങ്ങനെ കൊങ്ങുകെട്ട പോലെയുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിനെ എങ്ങനെ നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അവിടെ വിനി മാറി, അതേമാതിരി വിനി കാണിച്ചു തരുന്നത് മുഴുവൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒന്ന് ആ റെസിപ്പി നോക്കി നോക്കൂ, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ മാറ്റം വന്നിരിക്കുന്നത് എവിടെയാണ്, അങ്ങനെ എടുത്ത് കൊട്ടിയിട്ട് ഒരു ബൗളിൽ ഇടുന്നതിന് പകരം അതിനെ നീറ്റായിട്ടൊന്ന് പ്രസന്റ് ചെയ്തു. ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ പ്രശ്നം വന്നത്, അയ്യോ വിനി വിനി ഭയങ്കരമായിട്ട് മാറി. വിനി എന്ത് മാറി? നിങ്ങൾക്ക് സാധാരണ പോലെയുള്ള ഒരു സാധനത്തിനെ അതിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നതാണോ മാറ്റം? എനിക്ക് തോന്നുന്നു ആ മാറ്റം നല്ല മാറ്റമല്ലേ. അപ്പോ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക്, നമ്മളുടെ അടുത്ത് വന്ന് പഠിക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു നല്ല രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പൊ അതല്ലേ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോൺസ് സാലഡ് ആണ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ഞാൻ കൊടുത്തയക്കാറുണ്ട്. പക്ഷെ ഇതിലത്തെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോൾഡ് സെർവിങ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളത് ചപ്പാത്തിയിൽ റോൾ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം ഒഴുകി പുറത്തേക്ക് വരും. അത് മാത്രമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. നേരെ മറിച്ച് അവർ വീട്ടിലിരിക്കുകയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് സാധനം അപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓസം, സൂപ്പർവായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർവായിരിക്കും. ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോൺസിന്റെ സാലഡ്. ഇപ്പൊ നമ്മൾ പ്രോൺസിന്റെ സാലഡ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ, നമ്മളൊരു എന്താ പറയുക, ഒരു ഫൈൻ ഡൈനിങ് ക്വിസീൻ ലെവലിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു ബേസ് കൊടുക്കണം. ആ ഒരു സാലഡിനെ നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു ബേസ് കൊടുക്കണം. ആ ഒരു ബേസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. ഇനി യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് പറയുന്നത്, ടെക്നോളജിയേ അല്ല, ടെക്നോളജി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വമ്പൻ സാധനങ്ങൾ കിടക്കണേ ഉള്ളൂ വരാൻ. അതായത് യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ്, ഗാസ്ട്രോണോമി മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ വരുന്നതേ ഉള്ളൂ ആ ഒരു സംഭവം.
പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് പ്ലേറ്റിംഗ് കട്ടേഴ്സ്, അതേമാതിരി ഫുഡ് കട്ടേഴ്സ് എന്നൊക്കെ പറയും. ഇത് പല ഷേപ്സിൽ വരും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പാണ്. ഇത് ഒരു ഫുൾ സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചത്, ഇവിടെ കിച്ചൺ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. ഓക്കെ, അവിടുന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അതിൽ പല ഡിസൈൻസ് ഞാൻ വീണ്ടും പറയണം, പല ഡിസൈൻസ് വരുന്നുണ്ട്. ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് കട്ടേഴ്സ് ആണ്. ഇതിൽ പല ഇതാ ഈ ഒരൊറ്റ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു തണ്ണിമത്തനാണ് നിങ്ങൾ സെർവ് ചെയ്യണമെന്ന് വെക്കൂ, ആ സെർവ് ചെയ്യുന്നത് തണ്ണിമത്തനെ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കാതെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തണ്ണിമത്തന്റെ മുകളിൽ ഇത് നല്ല ഷാർപ്പ് എഡ്ജാണ്, കണ്ടോ, ഈ ഒരു അറ്റെന്ന് പറയണത് ഭയങ്കര ഷാർപ്പാണ്. അപ്പൊ ഈ ഒരു തണ്ണിമത്തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് റൗണ്ട് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയുക, സ്റ്റീൽ പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ കട്ടർ വേണമെന്നൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മെഷറിംഗ് കപ്പ് പോലെ, നമ്മുടെ മെഷറിംഗ് സ്പൂണ് പോലെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിൽ പല ഷേപ്സിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് പലതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കൊക്കെ വെക്കാൻ പറ്റും. അപ്പോ പ്ലേറ്റിംഗിന്റെ സമയത്ത് നമ്മള് ഒരു, അതായത് ഒരു മീഡിയം പോർഷൻ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഒരു പ്ലേറ്റിൽ നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം പോർഷൻ ഇത്ര വരും. ഈ ഒരു മീഡിയം പോർഷനാണ് ഞാൻ ആ പ്ലേറ്റിംഗിന്റെ സമയത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇത് അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കാണുന്ന സംഭവമാണ് ഈ ട്വീസേഴ്സ് പോലുള്ള സാധനം. ഈ ട്വീസേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പല സാധനങ്ങളും നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇടണം. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വെക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എവിടെ പൊസിഷൻ വെക്കണോ ആ പൊസിഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന സംഭവമാണിത്. മനസ്സിലായോ? ഇതാണ് സാധനം. ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ പല സൈസുകളുണ്ട്, പല ഷേപ്പുകളുണ്ട്. നമുക്ക് ഓരോന്നും ഇങ്ങനെ വെക്കാൻ പാകത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൈകൊണ്ടൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആ വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലായിട്ട് അത് സ്പോയിലായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ക്ലാസ് പോകെ നിങ്ങളുടെ മുന്നിൽ ടെക്നോളജീസ് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ബിക്കോസ് കുക്കിംഗ് ഇസ് എൻ ആർട്ട്. അത് ഏത് രീതിയിൽ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. കുക്കിംഗിൽ പല വിഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിരിക്കുന്നത് എന്താ? മോളിക്കുലർ ഗ്യാസ്ട്രോണമി എന്ന് പറയുന്ന സംഭവമാണ്. മോളിക്കുലർ ഗ്യാസ്ട്രോണമിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ പോലെയുള്ള കുക്കിങ്ങിനെ എങ്ങനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നതും ഞാൻ പഠിക്കുന്നതും. ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എൻ്റെ പഠിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും അത് നിർത്തിയിട്ടില്ല. എൻ്റെ ഗുരുനാഥന്മാരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ പഠിക്കുന്തോറും ഞാൻ നിങ്ങൾക്കും ആ ടെക്നോളജീസ് എങ്ങനെയാണ് വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നോർമലായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്കതിനെ യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് സലാഡ് കാണും. വളരെ സിമ്പിളായിട്ടുള്ള സലാഡാണ്, വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത്. വലിയ ഇൻട്രൊഡക്ഷനായി, ബിക്കോസ് ഇതൊന്ന് എനിക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ പോയിട്ട് സലാഡ് കാണും. അപ്പോൾ വരൂ, നമുക്കുണ്ടാക്കാം സിമ്പിളായിട്ടുള്ള ഒരു പ്രോൺ സാലഡ്. ആദ്യം തന്നെ ചെമ്മീനിനെ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒരു പിങ്ക് കളറാവുന്ന രീതിയിൽ ഓവർ കുക്ക് ചെയ്യാതെ എടുക്കുകയാണ്. ഇനി നമുക്ക് ബേസാണ് വേണ്ടത്. ബേസിന് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ബിസ്ക്കറ്റിൻ്റെ കൂടെ ഞാൻ സലാഡിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ കളർ ഒരു ബേസ് കിട്ടും. ഇനി നമ്മൾ വേവിച്ച് ആ ഒരു വെന്ത പ്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് മുറിക്കുക. ഇനി ഒരു പാത്രത്തിൽ കുക്കുംബർ, സവോള, അതേമാതിരി തന്നെ ചുവപ്പ് ക്യാപ്സിക്കം, മുറിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ, അതേമാതിരി ക്രീം ചീസ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് എന്താണ്
അപ്പോൾ സീസണിങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ആ കട്ടിങ്ങിൻ്റെ ആ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഗ്രീൻ കളർ നമ്മൾ ബേസ് വെച്ചതിനെ അതിലേക്ക് ഇട്ടിട്ട് അതേമാതിരി തന്നെ നന്നായിട്ട് അമർത്തി വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ക്രീം ചീസിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സലാഡിനെ വെച്ചിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് ഡബിൾ ലെയറായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നീറ്റായിട്ട് പ്ലേറ്റിംഗ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിൽ ലീവ്സ് എന്ന് പറയുന്ന നമ്മൾ ഈ അക്കി റോട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഡിൽ ലീവ്സ് ഇടില്ലേ, അതിനെ ഞാൻ മുകളിൽ വെച്ചിട്ട് ചെമ്മീനും കൂടി വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ നമ്മൾ ആ ഒരു ഇതിനെ ക്രീം ചീസിനെ എടുത്തിട്ട് അതിനെയും കൂടി സൈഡിലേക്ക് വെച്ചിട്ട് ഈ പൊടീനെ അതിലേക്ക് വിതറുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സാലഡ് ദറ്റ് യു ക്യാൻ സെർവ്. എന്തായാലും ട്രൈ ചെയ്യും.